ജീവജലത്തിന്റെ ഉറവയാണ് കർത്താവ് എന്നൊരു പ്രഖ്യാപനം ജെറമിയയുടെ തുടക്കത്തിൽ തന്നെയുണ്ട്, ജെറമിയ 2:13. എന്നാൽ ജനം ആ ഉറവ വെടിഞ്ഞ് വെള്ളം കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ചുവെന്ന് മാത്രമല്ല, ദൈവത്തിന് പകരം വേറെ പലതിനെയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം രണ്ടാണ് ജനത്തിന്റെ പാപമെന്ന് ജെറമിയ ഓർമ്മിപ്പിക്കുന്നു. ജലത്തിനായുള്ള ദാഹവും ദാഹനീരിനായുള്ള അന്വേഷണവും ജെറമിയയുടെ ഗ്രന്ഥത്തിൽ ഒരു പ്രധാന പ്രമേയമാണ്. മരുഭൂമിയിൽ നടപ്പെട്ട ഒരു സസ്യമായോ നീർത്തടത്തിൽ തഴച്ചു വളരുന്ന സസ്യമായോ നമുക്ക് മാറാം എന്നൊരു വിചാരവും ഇത് പകർന്നു തരുന്നുണ്ട്. ഇന്ന് ജെറമിയ 17:5-10 ഇപ്രകാരം ദൈവം അരുൾ ചെയ്യുന്നു, നീരുറവയുടെ ഒരു ഉപമയിലൂടെ. ദൈവത്തിന് ആശ്രയിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ട സസ്യം പോലെയാണ്. അത് വാടില്ല, സദാകാലം വിടരും, യഥാകാലം ഫലമണിയുകയും ചെയ്യും, വരൾച്ചകൾ അതിനെ തീണ്ടില്ല. എന്നാൽ ദൈവത്തിന് ആശ്രയിക്കാതെ ലോകത്തിൽ ആശ്രയിക്കുന്നവൻ ഓരോ നിലത്തെ സസ്യം പോലെ മരുതലത്തിലെ ചെടി പോലെയാണ്. വെയിലേറ്റ് അത് വാടും. മറ്റെന്തിനേക്കാളും നിഗൂഢമാണ് മാനവ ഹൃദയം. ദൈവം അതിനാൽ തന്നെ അതിന്റെ പുറമോടികളിലല്ല ഉൾത്തടങ്ങൾ തന്നെയാണ് പരിശോധിച്ചറിയുന്നത്. ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകിക്കൊണ്ട് തന്നെ. ഇന്ന് സങ്കീർത്തനം 1 നമ്മോട് ഇത് തന്നെ പറയുന്നു. ദൈവത്തെ സദാ ധ്യാനിക്കുന്നവൻ നീതിനിഷ്ഠനായവൻ, കരുണാമസൃണൻ അവൻ, ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ്. എന്നാൽ ദുഷ്ടൻ പതിരുപോലെ കാറ്റത്ത് പറന്നുപോകും, ഓർമ്മകൾ പോലും ബാക്കിയാക്കാതെ. ദുഷ്ടൻ ഈ ലോകത്ത് നല്ലവണ്ണം തഴച്ചു വളരും. കാരണം മറ്റുള്ളവരുടെ ഓഹരി കൂടി ചേർത്ത് വെച്ച് ഈ ലോകത്ത് പടർന്നു പന്തലിക്കാൻ അവന് കൃത്യമായി അറിയാം. എന്നാൽ അവൻ വിഭാവനം ചെയ്യുന്നതിൻ്റെ ഒന്നും അന്ത്യം കാണാൻ അവന് കിട്ടില്ല. ലോകത്തെ അവസാനവാക്കായി കാണുന്നവന് ലോകം തന്നെ അവസാന വാസവുമാകും. ദൈവത്തിന് ആശ്രയിക്കുന്നവനാകട്ടെ പൊടുന്നനെയൊന്നും വളരില്ലായിരിക്കാം, പക്ഷേ അവൻ അനുനിമിഷം വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ഒരിക്കലും തളരുകയുമില്ല. ദുഷ്ടന് ഇഹലോകത്ത് തന്നെ എല്ലാ പ്രതിഫലവും നൽകപ്പെട്ടു കഴിഞ്ഞു. അവന്റെ വളർച്ച ഈ ലോകത്ത് പൂർണ്ണവുമായിരുന്നു. എന്നാൽ നീതിമാൻ സ്വർഗം ലക്ഷ്യമാക്കിയാണ് വളരുന്നതെന്നും അതിനാൽ അവന്റെ വളർച്ച ഈ ലോകത്തിന്റെ കണ്ണിൽ മുരടിച്ചതായിരുന്നുവെന്നും അവൻ ശ്രദ്ധിച്ചില്ല. ഇന്ന് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ലാസർ, ദൈവം എന്റെ ആശ്രയം എന്നാണ് ആ പേരിനർത്ഥം പോലും. ഒരു കഥാപാത്രത്തിന് പേര് നൽകിയിട്ടുള്ള ഏക ഉപമ ഇത് മാത്രമാണ്. ലൂക്ക 16:19-31. ഇഹലോകത്തിലെ അവരുടെ ജീവിതത്തിന്റെ പൊള്ളുന്ന അന്തരം കുറിച്ചിട്ട് ശ്ലീഹ രംഗപടം മാറ്റുകയാണ്. അബ്രഹാത്തിന് മടിയിലിരിക്കുന്ന ലാസർ, താഴെ തീ തിന്നുന്ന ധനവാൻ, മടിത്തട്ട്, മാർവിടം, കോൾപോസ്. നാം കഴിഞ്ഞ 2 ദിവസങ്ങളിലും ധ്യാനിച്ച ഒരു വാക്ക് തന്നെയാണത്. ദൈവത്തിന്റെ ഗാഢമായ സ്നേഹവലയം നമ്മുടെ ഹൃദയത്തിലേക്ക് കുത്തിയൊഴുകുന്നത് തന്നെ, ജീവജല പ്രവാഹം പോലെ. ലാസർ മരിച്ചപ്പോൾ അവൻ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞെടുത്ത് തന്നെ ശ്ലീഹ കുറിക്കുകയാണ്. ധനവാനും മരിച്ചു, അവനെ മണ്ണിലടക്കിയെന്ന്. മണ്ണിനെ പുണർന്നു കിടന്നവന് മണ്ണ് തന്നെ ഒടുവിലും വീട്. ഇന്ന് ഇതിനോട് ചേർത്ത് വെച്ച് ലൂക്ക 8:15 നമ്മോട് പറയുന്നു, ഹൃദയത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ക്ഷമാപൂർവം ഫലങ്ങൾ പുറപ്പെടുവിക്കുകയെന്ന്. നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ട ദൈവിക സമൃദ്ധി, അത് നമ്മിൽ ഉളവാക്കുന്ന ദീർഘക്ഷമയും കാരുണ്യവുമെല്ലാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നു. റോമർ 5, തന്റെ ഇഹലോക ജീവിതകാലത്ത് ഈ സമൃദ്ധികളാണ് ധനവാൻ വിവേകപൂർവ്വം വ്യയം ചെയ്യാതെ നശിപ്പിച്ചു കളഞ്ഞത്. അബ്രഹാം അവനോട് പറയുന്നുണ്ടല്ലോ, മകനെ, നീ ഭൂമിയിലായിരിക്കെ നല്ലതെല്ലാം അനുഭവിച്ചല്ലോ, ഇനി ന്യായമായിട്ടും ലാസർ നല്ലത് അനുഭവിച്ചോട്ടെ. തന്റെ മഹാകാരുണ്യത്തിലും ദൈവം ഒരിക്കലും നീതി നിഷേധിക്കുന്നില്ല എന്നുകൂടി നാം ഓർക്കണം. മണ്ണിലടങ്ങിയ ധനവാൻ, കർത്താവിന്റെ മരണത്തെയും മൃതസംസ്കാരത്തെയും സൂചിപ്പിക്കാൻ ശ്ലീഹ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15:4. എന്നാൽ അതിൽ തന്നെ ഉയർപ്പെന്ന പരിസമാപ്തിയുമുണ്ട്. എങ്കിലും ധനികന്റെ മൺകുടീരത്തിനപ്പുറം ഒരു ഉയർപ്പിന്റെ ഉണർവ് നാം കാണുന്നില്ല. അവൻ പറയുന്നു, ലാസറിനെ അയച്ച് എന്റെ സഹോദരന്മാരെ ഒന്ന് താക്കീത് ചെയ്യണമേ. അബ്രഹാം പറയുന്നു, നിയമവും പ്രവാചകന്മാരും പറഞ്ഞിട്ട് കേൾക്കാത്തവർ മൃതരിൽ നിന്ന് ഒരുവൻ ഉയർത്തുവന്നാൽ കേൾക്കുമോ? നിയമവും പ്രവാചകന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതും സ്നേഹത്തിന്റെ സുവർണ നിയമമാണ്. മത്തായി 7:12. ഈ ഭൂമിയിൽ അത് പാലിക്കാത്തവരാണോ മൃതരിൽ നിന്നും ഒരാൾ ഉയർത്തുവന്നു എന്ന് വിശ്വസിക്കുന്നത്, അവനെ കേൾക്കുന്നത്? നമ്മുടെ സ്നേഹനിരാസങ്ങൾ നമ്മുടെ പ്രഘോഷണത്തെയും ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ അർത്ഥത്തെയും പോലും ശൂന്യമാക്കുന്നു എന്ന് ശ്ലീഹ പ്രഘോഷിച്ചത് 1 കൊരിന്ത്യർ 15 തന്നെയാണല്ലോ. ഇതിനോട് നാം അത് ചേർത്ത് വായിക്കണം. മരിച്ചവരിൽ നിന്ന് ഉയർത്തുവന്ന ഒരുവൻ എത്രയോ നാളായി നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു.